പ്രിയപ്പെട്ടവരെ, നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നെന്മാറ വെല്ലങ്കി വേല എന്നൊക്കെ കേട്ടിട്ടില്ലേ? തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ലോകപ്രശസ്തമായിട്ടുള്ള വെടിക്കെട്ടും ആ പൂരത്തിൻ്റെ ഒരു കാഴ്ചയും ഒക്കെയുള്ളൊരു സ്ഥലമാണ് നെന്മാറ വെല്ലങ്കി. ഇന്നലെ മിനിഞ്ഞാന്നും ഇവിടെ പൂരമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കിവിടെ വരാൻ പറ്റിയില്ല. പൂരം കഴിഞ്ഞ് ആളൊഴിഞ്ഞ ആ ആരവം നിലച്ചു പോയ പൂരപ്പറമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ വഴി നമ്മൾ കയറി പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറി എന്ന് മാത്രം. ഇവിടെ ഈ നെന്മാറ വെല്ലങ്കി എന്ന് പറയുന്നത് രണ്ട് ദേശക്കാരാണ്, ഒന്ന് നെന്മാറ ദേശം, രണ്ടാമത് വെല്ലങ്കി ദേശം. ഈ രണ്ട് ദേശക്കാർ അപ്പുറവും ഇപ്പുറവുമായി നിന്ന് പൊട്ടിക്കണ ആ ഒരു വെടിക്കെട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ദേശക്കാഴ്ചയാണെന്നർത്ഥം. അപ്പോൾ ആ നെന്മാറ പിന്നെ വെടിക്കെട്ടുള്ള സമയത്ത് നെന്മാറ ദേശത്തെ മുഴുവൻ ജനങ്ങളും ഇവിടെ എത്തും, അതുപോലെ വെല്ലങ്കി വെടിക്കെട്ടുള്ള സമയത്ത് വെല്ലങ്കി ദേശത്തെ മുഴുവൻ ജനങ്ങളും എത്തും. ഇതൊക്കെ ഏതൊക്കെയോ പൗരാണികമായ കാലത്ത് ഉണ്ടായ ഉത്സവങ്ങളാണ്. പാലക്കാടൻ ആ ഒരു മഹത്വം, ആ ഒരു മഹിമയാണ് യാത്രയിലൂടെ ഈ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നല്ല പൊരി വെയിലാണ്. എൻ്റെ പറഞ്ഞിരിക്കുന്ന ഈ മൈതാനമല്ലേ, ഈ മൈതാനത്ത് മുഴുവൻ ഈ ദേശത്തിൻ്റെ പുരുഷാരം മുഴുവനാണ് നിരക്കുന്നത്. അതായത് ആ 10,000-ക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് ഈ ദേശത്തുകാർ മൊത്തമായിട്ട് ഈ ഒരു കണ്ടില്ലേ, ഈ ചുറ്റുമുള്ള മൈതാനത്ത് ഒരു പൂഴിയിട്ടാൽ താഴേക്ക് എത്താൻ പറ്റാത്ത അത്ര ആളുകൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പിൽ ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ പറയാണ്ടിരിക്കരുത്, അത്രയും ഗംഭീരമായിരിക്കും. ഏതായാലും അത് വരാൻ നമുക്ക് പറ്റിയില്ല. ഇനി ഒരു പൂര ദിവസം എന്തായാലും ഇവിടെ വന്ന് ഈ വേല കാണണം എന്ന് തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. എൻ്റെ ആ പറകിൽ നിൽക്കുന്ന ആ ഒരു പിന്നെ മരത്തിൻ്റെ വലിയ ഒരു ഗേറ്റ് പോലൊന്ന് കണ്ടില്ല, അതിന് ആ റൗണ്ട് കണ്ട, ആ റൗണ്ട് എന്ന് പറയുന്നത് അത്രയും ആനകൾ ആ ദേശത്തിൽ അന്ന് പൂരം അവരായിരിക്കുമല്ലോ നടത്തുക, അത്രയും ആനകൾ ആ റൗണ്ട് കാണുന്നതൊക്കെ അത്രയും ആനകൾ അതിൽ അണിനിരക്കുന്ന പറഞ്ഞു. അപ്പോൾ 11 റൗണ്ടായിട്ടും കാണാനുണ്ട് അവിടെ. അപ്പോൾ 11 ആനകൾ ആ ദിവസം ഇവിടെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം. അവിചാരിതമായിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഞാനൊരു യൂട്യൂബറെ പരിചയപ്പെടുന്നത്. ഇന്ത്യ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഇതാ ഞാൻ അപ്രതീക്ഷിത, ഇയാളുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടനവധി വൈറൽ വീഡിയോസ് ഈ കുട്ടിയുടെ വകയായിട്ട് വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ വെച്ച്. ഏതായാലും നമുക്ക് അയാളോട് കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. മോന്റെ പേരെന്താ? എന്റെ അച്ചു. അച്ചു, അച്ചുവിന്റെ ചാനലിന്റെ പേരെന്താ? അച്ചു ട്രിപ്പൻ എന്നാണ്. എന്താണ് അച്ചുവിന്റെ യാത്രയുടെ പ്രത്യേകത? പ്രത്യേകത ഒന്നുമില്ല, ഇങ്ങനെ സഞ്ചരിച്ച് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും വീട്ടിലിരുന്നൊന്നും കിട്ടാത്ത അറിവുകൾ പുറത്തിറങ്ങിയാൽ നേടാൻ കഴിയും. അറിവിന് വേണ്ടി നേടണേ അല്ല, ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു, അത്രേ ഉള്ളൂ. യാത്രയുടെ പ്രത്യേകത എന്താ? ചെയ്യുന്നതിന്റെ രീതികൾ അങ്ങനെയൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ചാൽ പ്രത്യേകതകളൊന്നുമില്ല. നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷം നേടാൻ പറ്റും. നമുക്ക് എന്താ പറയാ, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു യാത്രയിലേക്കാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കണത്. അപ്പൊ യാത്ര എന്ന് പറയുന്ന നേരം തന്നെ വലിയൊരു സംഭവമാണ് അത്. എന്താ വെച്ചാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, നമ്മൾ ഇറങ്ങി തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സ്കൂളിൽ ചെന്ന ഒരു ഹിന്ദി പുസ്തകം എടുത്ത് തുറന്നു വെച്ച് വായിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല, നമുക്ക് ടീച്ചർ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുക. അതുപോലെ തന്നെയാണ് യാത്ര, നമ്മൾ പുറത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താണ് വാഹനം ഉപയോഗിക്കുന്നത്? ഞാൻ സൈക്കിളാണ്, ഞാനിപ്പോ സൈക്കിൾ എടുത്തല്ല നടന്നിറങ്ങിയേക്കാണ്. അച്ചുവിന്റെ ചാനല് ലിങ്ക് ഞാനിപ്പോ ഏതായാലും അത് എടുക്കുന്നുണ്ട്. ഞാൻ എന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുക്കാം. അപ്പൊ എന്റെ ചാനലിന്റെ പേര് പ്രവീൺ മാഷ് ബ്ലോഗ്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പ്രവീൺ മാഷ് പ്രിയപ്പെട്ടവരെ, അപ്പൊ നെന്മാറ വെല്ലങ്കി വേല നമ്മൾ കണ്ടില്ലെങ്കിലും പൂരപ്പറമ്പ് നമ്മൾ കണ്ടു. ആളൊഴിഞ്ഞ പൂരപ്പറമ്പാണെങ്കിലും ആ പൂരത്തിന്റെ ആ മേളത്തിന്റെ ആ ഒരു ഒരു കൊട്ടുണ്ടല്ലോ, അത് നിലക്കാത്ത കൊട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കുള്ള വേല, ശരിക്കുള്ള പൂരം ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ വന്നു നോക്കാം, ആളും ആൾപൂരവും എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പറക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. പാലക്കാട് ജില്ലയിലെ ആ ക്ഷേത്ര പരിസരങ്ങളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ
ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴി കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒന്ന് ഇറങ്ങി ആ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുപോവുക എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ വാഴാലിക്കാവിൽ നമ്മൾ പോയി, അതിനുശേഷം ഇവിടെ പറക്കാട്ടുകാവിലേക്ക് എത്തിച്ചേർന്നു. പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ആ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള മനോഹരമായ യാത്ര തുടരുകയാണ്.